ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തോടെ വന്നിരിക്കുന്നത് നമ്മുടെ ബേസിൽ നിന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാമെന്നുള്ള അപ്ഡേറ്റുമായിട്ടും പിന്നെ അതല്ലാതെ തളപതി 67 എന്നുള്ളൊരു മാസീവായുള്ള അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളെ സ്കിപ്പ് ചെയ്താൽ മാത്രം കാണും. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് സംസാരിക്കാൻ നിൽക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് തളപതി 67 നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്നത്. നിങ്ങളൊരു തളപതി ഫാനോ തളപതി കൂടുതൽ അപ്ഡേറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും അവസാനം വരെ ഒരു കാരണം സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റാണ് തളപതി 67 എന്ന് തരുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് സമയം വായ്പ തന്നെ കിടക്കാം. അപ്പോൾ ബീസിൻ്റെ കാര്യമാണ് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബീസിന് സിനിമ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞു, ഫസ്റ്റ് പോസ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് പോസ്റ്റർ കഴിഞ്ഞു. ഇപ്പോൾ അതൊക്കെ വേൾഡ് റെക്കോർഡിന് എടുത്തുന്നത് മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ കാസ്റ്റ് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ ഒരു അപ്ഡേറ്റും കണ്ടിട്ടില്ല. അപ്പോൾ ഈ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വെരിഫൈ ചെയ്ത ടെക്കുള്ള ഒരുപാട് പേര് എന്താ പറയുന്നത് വെച്ചാൽ ബീസിൻ്റെ അനൗൺസ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് പറയുന്ന രീതിയിൽ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്വിറ്ററിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒഫീഷ്യൽ വെരിഫൈ ചെയ്ത ഐഡിയാണ് എപ്പോഴും നമുക്ക് ബീസിൻ്റെ അപ്ഡേറ്റ് ഒക്കെ തരുന്ന ആ ടീംസ് തന്നെയാണ്. അവർ ഇട്ടിട്ടുണ്ട് ബീസിൻ്റെ അനൗൺസ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർ ഇട്ടുകൊണ്ട് ഏകദേശം ശരിയാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഓവർ എക്സ്പെക്റ്റ് ചെയ്യാതെ വേണം കാത്തിരിക്കാനാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റാകാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യാതെ കാത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് വലിയൊരു സങ്കടം അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ വരാതിരിക്കും. അപ്പോൾ അവർ പറഞ്ഞെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേസ്റ്റ് ഗ്ലോബൽ ഓഡിറ്റ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഈ ഒരു വലിയ സിനിമയുടെ അനൗൺസ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ബന്ധം നോക്കുമ്പോൾ ബീസിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും വരാനുള്ള ചാൻസ് എന്നാണ് ഇപ്പോൾ കൂടുതൽ കേൾക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഓവറായും എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയാനുള്ളൂ. ഓവർ എക്സ്പെക്റ്റ് ചെയ്യേണ്ട അപ്ഡേറ്റ് വരുമ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നു വേണ്ട. അപ്ഡേറ്റ് വരികയാണെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കാം. അതല്ലാതെ ഓവർ എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാത്തിരിക്കേണ്ടെന്ന് പറയാനുള്ളൂ. അപ്പോൾ ബീസിൻ്റെ അപ്ഡേറ്റ് എന്നത് ഇപ്പോൾ വലിമിൻ്റെ അപ്ഡേറ്റ് പോലെ ആകുമെന്നൊരു തോന്നലാണ് ഇപ്പോൾ. എന്നാൽ അത്രയ്ക്കും വെയിറ്റ് ചെയ്ത് സൺപ്ലീസ് കഴിയില്ല എന്ന് തോന്നുന്നു. കാരണം അപ്ഡേറ്റ് എന്നാലും തരുമെന്ന് വിചാരിക്കാം. കാരണം വലിമി ഇതേപോലെയാണ് 3 വർഷത്തോളമാണ് വലിമി സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫാൻസുകാർ കാത്തിരുന്നത് അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. പിന്നെയാണ് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളൊക്കെ ഇറക്കി, മോശം പോസ്റ്ററൊക്കെ ഇറങ്ങിയത്. എന്നാൽ അതിലൊക്കെ ഫുൾ നിരാശയായി ഇറക്കിയത്. പിന്നെ ഫസ്റ്റ് സിംഗിൾ വേണ്ട നല്ലൊരു പാട്ട് ഇറങ്ങിയിട്ട് ശേഷമാണ് അജിത് ഫാൻസ് സന്തോഷമായത്. അതിന് മുമ്പൊക്കെ വളരെ നിരാശയായിട്ട് ഇരുന്നത് അജിത് ഫാൻസ് പോസ്റ്റേഴ്സൊക്കെ വളരെ നിരാശയാണ്. അതുപോലെ നമ്മുടെ അപ്ഡേറ്റ് ആകില്ല എന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. എന്നാലും സെപ്റ്റംബർ മാസത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇവരും പറയുന്നുണ്ട് എപ്പോൾ ആണെങ്കിലും അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യുക, എക്സ്പെക്ട് ചെയ്താൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ നേരത്തെ തളപതി 67 മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ സ്കിപ്പ് ചെയ്തവർക്ക് വളരെ നഷ്ടം സംഭവിക്കാനുള്ളൂ. അത്രയും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് തളപതി 67 എന്ന് പറയാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത കണ്ടവർക്ക് മാത്രമാണ് ഇതിന് ഗുണം ലഭിക്കുക. നമുക്ക് നേരത്തെ തളപതി 67 അപ്ഡേറ്റിലേക്ക് ഇറക്കാം. അപ്പോൾ രണ്ട് ദിവസം മുമ്പ് വന്നാണ് തളപതി 67 ഡയറക്ടർ ആരാ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇത് വലിയ പേജ് പോലുള്ള വലിയ വലിയ സോഴ്സുള്ള യൂട്യൂബ്സൊക്കെ പറഞ്ഞു വിട്ടത്. അപ്പോൾ കണ്ണും കൊള്ളയെടുത്ത സിനിമ ഡയറക്ടറാണ് തളപതി 67 ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. അപ്പോൾ കൊള്ളയായിട്ടുള്ള ഡയറക്ടറിൻ്റെ പേരൊക്കെ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ തളപതി 67 ഡയറക്ടറും നമ്മുടെ ആ സിനിമയിൽ അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയാനുള്ള കാരണം ഇവിടെയാണ് ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് മെയിനായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഈ തളപതി 67 തളപതി കഥ കേട്ടപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഓക്കെ പറഞ്ഞു എന്നാണ് റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ഓക്കെ എന്ന് പറഞ്ഞ കഥ കേട്ടപ്പോൾ തന്നെ അത്രയ്ക്ക് ഇംപ്രസീവായൊരു കഥയാണ് തളപതിക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത്. അപ്പോൾ ഇത് മാത്രം ശരിയാണെങ്കിൽ അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെ പറയാൻ പറയുന്നത്. അപ്പോൾ എന്താ ഇമ്പോർട്ടൻ്റ് കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തളപതി ലോകേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് ഇംപ്രസീവായ കഥ എന്ന് പറഞ്ഞുകൊണ്ട് വില്ലിൻ്റെ ഒരു നെഗറ്റീവ് കട്ട വില്ലിൻ്റെ റോൾ തരാണെങ്കിൽ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു എക്സ്പെരിമെൻ്റ് സിനിമ ചെയ്യണമെങ്കിൽ അതും ഒരു ബെസ്റ്റ് ക്യാരക്ടർ തന്നെ ആയിരിക്കുമെന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അങ്ങനത്തെ രണ്ട് ക്യാരക്ടർ ആയിരിക്കാം തളപതിക്ക് ഈ കണ്ണും കൊള്ളുന്ന സിനിമ ഡയറക്ടർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഓക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടാണ് പറയാൻ നിൽക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഗസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം ഇൻഫോർമേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തളപതി അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റ് കഥയാണോ തളപതി 67 എന്നുള്ള ഡൗട്ട്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഡയറക്ടർ എങ്കിൽ മാത്രം കേട്ടോ. ഇപ്പോൾ തളപതി 67 വെട്രിമാർ നിൽക്കുന്നുണ്ട്, ഇപ്പോൾ ഇദ്ദേഹം നിൽക്കുന്നുണ്ട്, നമ്മളെ KG2 ഡയറക്ടറായ പ്രശാന്തിൽ നിൽക്കുന്നുണ്ട്, ഇവരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതിനാണ് ചൂസ് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ തളപതി പെട്ടെന്ന് ഈ ഇതിൻ്റെ അദ്ദേഹത്തിന് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളപതി 67 ഇതായിരിക്കാനുള്ള കാരണം ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് സിനിമയായിരിക്കാനുള്ള ചാൻസാണ് ഇപ്പോൾ 90% അല്ലെങ്കിൽ 95% ഉറപ്പിക്കുക. ഒരു എക്സ്പെരിമെൻറ്റ് സിനിമയ്ക്ക് അതുകൊണ്ടെങ്കിൽ തളപതി പെട്ടെന്ന് ഓക്കെ പറയേണ്ടതും. അപ്പോൾ ഇത് ലോകേഷിനോട് മുമ്പ് തന്നെ പണ്ടെന്ന് നോക്കി കൈതി പോലത്തെ ഒരു എക്സ്പെരിമെൻറ്റ് പടം എടുക്കാൻ എനിക്ക് ഏറ്റവും താല്പര്യമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ കേട്ടപ്പോഴേക്കും പെട്ടെന്ന് ഓക്കെ പറഞ്ഞു എന്നുള്ള ഗസ്സും ഒരു ഇത് ഇൻഫോർമേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എത്രമാ ശരിയെന്ന് അറിയില്ല. അപ്പോൾ ഇദ്ദേഹമാണ് ഡയറക്ടറൊന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈറ്റ് ചെയ്ത് നോക്കാം കൂടുതൽ വിവരങ്ങളായിട്ട്. അപ്പോൾ ഇതാണിപ്പോൾ നിങ്ങൾക്ക് അറിയിച്ച രണ്ട് വിവരങ്ങൾ. ബീസിൻ്റെ അനൗൺസ്മെൻറ്റും കുറിച്ച് അപ്ഡേറ്റുകൾ അറിയിച്ചു, തളപ്പതി 67 കുറിച്ചുള്ള അനൗൺസ്മെൻറ്റും അറിയിച്ചു. അപ്പോൾ ഇനി ബീസിൻ്റെ എല്ലാ അപ്ഡേറ്റും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ബീസിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ചെന്നൈ ഷൂട്ടിംഗ് August 23 കഴിയുകയും ചെയ്യും. പിന്നെ സെപ്റ്റംബർ മാസമായിട്ട് റഷ്യയിലേക്ക് പോകുന്നുള്ള റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. അപ്പോൾ ആ സെപ്റ്റംബറിൽ റഷ്യയിൽ പോയിട്ട് അവിടെ ഇമ്പോർട്ടൻറ്റ് ഫൈറ്റ്സും കാർ റേസും അതുപോലെ വമ്പൻ സീൻസൊക്കെ എടുത്തതിന് ശേഷം ഷൂട്ടിംഗ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുകയാണ്. പിന്നീട് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണോ ബീസിന് ടീം വൈറ്റ് ചെയ്യുന്നുള്ളൊരു ഡൗട്ടും നമുക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ബെല്ലേക്കും കൂടി എനബിൾ ചെയ്തിടുക. ബെല്ലേക്കും കൂടി എനബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കും കൂടി എനബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എക്സ്ക്ലൂസീവായിട്ട് തളപതി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ എക്സ്ക്ലൂസീവായിട്ട് തളപതി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കും തീർച്ചയായിട്ടും എനബിൾ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്ക്ലൂസീവായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം തളപതി ഫാൻസ് പറ്റുമ്പോൾ മാക്സിമം തളപതി ഫാൻസ് ഇവിടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് കൂടി കാണുമ്പോൾ എല്ലാവർക്കും ബൈ.